ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കിടിലൻ സാമ്പാറാണ്. ഈ സാമ്പാർ ഉണ്ടാക്കാൻ നമുക്ക് സാധാരണ വേണ്ട പോലെ കിഴങ്ങോ വെണ്ടയ്ക്കോ അതുപോലെ മുരിങ്ങയ്ക്കോ ഇങ്ങനത്തെ പച്ചക്കറികളൊന്നും ആവശ്യമില്ല. സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ തമിഴ്നാട് ഭാഗത്ത് ഒക്കെ സ്ഥിരമായിട്ട് ഇഡ്ഡലിയുടെ ദോശയുടെ കൂടെയൊക്കെ തരുന്നൊരു സാമ്പാറാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു അരപ്പ് റെഡിയാക്കണം. അതിനുവേണ്ടി ഞാൻ 2 ടീസ്പൂൺ പരിപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ മുളക് ഒരു 8 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക്, അതുപോലെ 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ കായത്തിൻ്റെ പൊടി. കായം പൊടിക്കാത്ത വെറും കായായാലും കുഴപ്പമില്ല, എൻ്റെ അടുത്ത് ഇപ്പോൾ പൊടിയാണുള്ളത്, അതുകൊണ്ട് ഞാൻ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു, അതിലേക്ക് കറിവേപ്പില ഇട്ടു. കറിവേപ്പില കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ, ഞാനിപ്പോൾ ഈ സമയത്ത് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നില്ല. കായം തന്നെ കഷ്ണങ്ങളായിട്ടാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ പൊടി ആയതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നില്ല, ഏറ്റവും അവസാനം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കരിഞ്ഞു പോകരുത്, എന്നാൽ നന്നായിട്ട് റോസ്റ്റ് ആവും വേണം. മുളക് ഞാനൊരു 7-8 എണ്ണമൊക്കെയാണ് എടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നമ്മൾ തമിഴ്നാട് ഭാഗത്തൊക്കെ ഹോട്ടലിലൊക്കെ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു സാമ്പാറിൻ്റെ സ്മെല്ലുണ്ടാവും. ആ സെയിം സാമ്പാറാണത്, അതിൻ്റെ ഒറിജിനൽ റെസിപ്പിയാണത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ പച്ചക്കറികളൊന്നും വേണ്ടല്ലോ, അത്യാവശ്യം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കാവുന്ന സാമ്പാറാണ്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയതിന് ശേഷം നമ്മൾ ഒരു 1/2 കപ്പ് ഏകദേശം 1/2 കപ്പ് തേങ്ങ ചരിവേത് ചേർക്കുന്നുണ്ട്. 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ഒരുപാട് തേങ്ങ വേണ്ട. അതുപോലെ തേങ്ങ നന്നായിട്ട് നമ്മൾ സാധാരണ സാമ്പാറിന് ചെയ്യണ പോലെ റോസ്റ്റായി വരണം എന്നില്ല, ഒന്നങ്ങ് ചൂടായാൽ മതി. അതിനുശേഷം ഏറ്റവും അവസാനമാണ് നമ്മൾ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. കായത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് കായം ചേർക്കാം. ഞാൻ 1/4 ടീസ്പൂൺ, ഏകദേശം 1/2 ടീസ്പൂണിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തു. കായത്തിൻ്റെ പൊടി ചേർത്തതിന് ശേഷം പിന്നെ ഒന്ന് ജസ്റ്റ് ഇളക്കിയാൽ മതി കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് വീണ്ടും അതേ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സവാളയുടെ പകുതി, ഒരു വലിയ സവാളയുടെ പകുതി ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആകെ ആവശ്യമുള്ളത് 1 സവാളയും 1 തക്കാളിയാണ് കേട്ടോ. 1 സവാളയുടെ പകുതി ഇതിലേക്കിട്ടു. പകുതി ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ 1 തക്കാളിയുടെ പകുതി, തക്കാളി ഞാൻ 1 തക്കാളി അരിഞ്ഞു വെച്ചിരുന്നതാണ്, അതിൻ്റെ പകുതി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പകുതി നമുക്ക് പിന്നെ ആവശ്യം വരും. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റുക എന്ന് പറയുമ്പോൾ ഒന്നങ്ങ് കുഴഞ്ഞ് വരണം, അത്രയേ ഉള്ളൂ. നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ സാമ്പാറിലേക്ക് എത്ര മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട് അത്രയും മഞ്ഞൾപ്പൊടി ചേർക്കുക. അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഇതുവരെ റോസ്റ്റ് ചെയ്തെടുത്ത എല്ലാ സംഭവങ്ങളും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്തത് ഇപ്പോൾ ഏകദേശം ചൂടാറിയിട്ടുണ്ട്, അപ്പോൾ അത് ആദ്യം ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ സവാള, അതുപോലെ തക്കാളി, ഇതും ഒന്ന് എണ്ണയിൽ വഴറ്റി റോ ടേസ്റ്റൊക്കെ മാറിയത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. ഇത് അരച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ സാമ്പാറിൻ്റെ സ്മെല്ല് കിട്ടും, നല്ലൊരു സ്മെല്ല് കിട്ടും. ഇനി സാമ്പാർ ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ടു, സാധാരണ പോലെ തന്നെ. അതുപോലെ വറ്റൽമുളക് ഇട്ടു, പിന്നെ 1 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-2 ഒക്കെ ഇടാം, ഞാൻ 1 എണ്ണം ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാള, സവാളയുടെ പകുതി നേരത്തെ എടുത്തു, ബാക്കി പകുതി ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഒന്നങ്ങ് വഴറ്റിയെടുക്കുക, ഒരുപാട് സമയമൊന്നും ആവണ്ട, ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. പിന്നെ ബാക്കിയുള്ള തക്കാളി, നേരത്തെ നമ്മൾ കുറച്ച് തക്കാളി മാറ്റി വെച്ചല്ലോ, ആ തക്കാളിയും ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
അപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിൽ, നാരങ്ങ വലുപ്പത്തിലൊന്നും വേണമെന്നില്ല, ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളിയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ഒരു കാൽ കപ്പ് പരിപ്പ് വേവിച്ചത്, കാൽ കപ്പ് പരിപ്പ് കുക്കറിൽ വേവിച്ചതാണ്. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പരിപ്പ് ഇങ്ങനെ കടിക്കാനൊന്നും കിട്ടാത്ത പരുവത്തിൽ നന്നായി വെന്തതാണ്. അതും ഒഴിച്ചു കൊടുത്തു. എല്ലാവർക്കും അറിയായിരിക്കും പരിപ്പ് അത്യാവശ്യം വേവിച്ചാണല്ലോ സാമ്പാറിലിടുക. ഈ സമയത്താണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണുള്ളത്, കാരണം നമ്മൾ പരിപ്പൊക്കെ അരച്ചതാണല്ലോ. മാത്രമല്ല തേങ്ങയും എല്ലാം കൂടിയുണ്ട്. അപ്പം നല്ല തിക്കായിട്ടാണുള്ളത്. ഇനി ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പം ഈ പരുവത്തിൽ സാധാരണ സാമ്പാർ ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഏത് കൺസിസ്റ്റൻസിയാണോ വേണ്ടത് ആ പരുവത്തിൽ ആക്കിയെടുക്കുക. അപ്പം നമ്മൾ ഹോട്ടലിലൊക്കെ സാമ്പാർ കഴിക്കുമ്പോൾ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത സാമ്പാർ കിട്ടുമ്പോൾ അതാ ഈ ഒരു പരുവത്തിലല്ലേ ഉണ്ടാവുക. വീട്ടിലാവുമ്പോൾ നമുക്ക് സാധാരണ ഉണ്ടാക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പച്ചക്കറികളൊക്കെ ഉണ്ടാവും. ഏറ്റവും അവസാനം കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒന്നങ്ങ് തിളച്ചോട്ടെ, പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണ്ട, ഒന്നങ്ങ് തിളക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. നമ്മളെല്ലാം റോസ്റ്റ് ചെയ്തിട്ടുള്ളതൊക്കെ തന്നെയാണ്, എന്നാൽ പോലും ഇതിൽ കിടന്ന് ഒന്ന് തിളയ്ക്കുമ്പോഴാണ് ആ പുളിയും ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേരുകയുള്ളൂ. തിളച്ച് തൂവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇളക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ എൻ്റെ ചട്ടിയിൽ നിറയെ ഇപ്പം സാമ്പാറാണ്. അപ്പോൾ തിളച്ച് പെട്ടെന്ന് തൂവി വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ റെഡിയായി. ഒന്നും ചെയ്യാനില്ല ഇനി. നേരെ ഇഡ്ലിയോ ദോശയോ വടയോ ഒക്കെ എടുക്കുക, കഴിക്കുക. നല്ല കിഡ്ലൻ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.